കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടായിരുന്നു. ഒറിജിനൽ അഞ്ചു രൂപയെങ്കിലും ലോൺ കൊടുക്കാം. ഇന്ന് വന്നിരിക്കുന്നത് ട്രൂ ചോയ്സിലെ സെക്കൻഡ് വീഡിയോയുമായിട്ടാണ്. നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പിലാണ് ട്രൂ ചോയ്സ് എന്ന ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിനകത്ത് കുറേ മാരുതി വണ്ടികളായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡിനകത്ത് കുറച്ച് ഹുണ്ടായ് വണ്ടികൾ, അതുപോലെ തന്നെ റെനോയുടെ വണ്ടികൾ, ഡാറ്റ്സൻ്റെ വണ്ടികളൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം കൂടി മറന്നു വരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അനീസ് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. അനീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ മാരുതി വണ്ടികളാണ് കൂടുതലായിട്ടും കാണിച്ചിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ i20 ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ്സൺ റെഡിഗോ, സെലീറിയോ, സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇനിയും കാണിക്കേ. സ്വിഫ്റ്റ് ഉണ്ട്, ഗ്രാൻഡ് ഐറ്റണുണ്ട്, അമേസ് ഉണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി ഒരു i20 തന്നെയാണ്, എലൈറ്റ് i20. ഏതാ ഇയർ? 2015 ആസ്റ്റ ഓപ്ഷണൽ, ഏറ്റവും ഫുള്ള് വണ്ടി. ആസ്റ്റ ഓപ്ഷണൽ, ഓക്കെ. 15 പക്ഷേ 6 എയർ ബാഗ് ഇല്ലാന്ന് തോന്നുന്നില്ല. ഓക്കെ, 17 ശേഷമാണ് ഓപ്ഷനിൽ 6 എയർ ബാഗ് വന്നുകൊണ്ടിരുന്നത്. KL23 രജിസ്ട്രേഷൻ ആണ്. ആസ്റ്റ ഓപ്ഷനിൽ പിന്നെ ബട്ടൺ ഷർട്ട് വരും, LCD ഡിസ്പ്ലേ വരും. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര ഓടിയിട്ടുണ്ട്? 68,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ്. ഗ്ലാസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് 60 ചിലാനം വരെ കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, അലോയ്സ് ഒക്കെ സ്റ്റോക്ക് അലോയ്സ് തന്നെയാണല്ലേ? ബ്ലാക്ക് ചെയ്താണ്, റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, അലോയ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അലോയ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ടയർസും ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ടയർസ്. 80% ടയർ ഉണ്ട്. അപ്പൊ എത്രയാണ് ഇതിന്റെ കോസ്റ്റ്? നമുക്ക് 540,000 കൊടുക്കാം. 5,40,000. 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ പെട്രോൾ i20 ആസ്റ്റ ഓപ്ഷണൽ വണ്ടിയാണ്. ലോൺ എത്ര കയറും? 470 വരെ ലോണും കയറും. മൈലേജ് 15 ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. രണ്ടാമത്തെ വാഹനം ഒരു മാരുതിയുടെ വാഹനമാണ്, സെലീറിയോ. VXI 2015 സെലീറിയോ VXI, സിംഗിൾ RC ഓണർ, 75,000 കിലോമീറ്റർ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ഓട്ടോമാറ്റിക് ഉണ്ടോ? എത്തണം? പെട്രോൾ ആട്ടോ, പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് വേറെ കിടപ്പുണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക് റെഡി സ്റ്റോക്ക് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സെലീറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ല. അപ്പോൾ ഇത് മാനുവൽ 2015 VXI സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? കറക്റ്റ് സർവീസ് ആയതാണ്. സീറ്റ് ഓവർ, LCD കാര്യങ്ങളെല്ലാം അഡിഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഇതിന്റെ കോസ്റ്റ്? ഇത് നമുക്ക് നെറ്റ് 3,45 കൊടുക്കാം. 3,45,000 രൂപ. അലോയ്സ് എക്സ്ട്രാ ചെയ്തതാണ്. ബോഡി അത്യാവശ്യം നാട്ടിലെ വണ്ടിയാണ്. ഓക്കെ, എത്രയാ? 3,45. ലോൺ എത്ര കിട്ടും? 3 രൂപ 3.10 ലോണും കിട്ടും. മൈലേജ് 18 കിലോമീറ്റർ മൈലേജും കിട്ടും. ഡാറ്റ്സൺ റെഡിഗോ, നിസാന്റെ ഒരു സബ് ബ്രാൻഡിങ് റെഡിഗോ ആണ്. 2016 ആണല്ലേ? 16 സിംഗിൾ ഓണർ, 19,000 കിലോമീറ്റർ. ഓ, ആകെ 19,000 ഓടിയിട്ടുള്ളൂ 2016. ഓക്കെ, ഇതൊക്കെ പിന്നെ കമ്പനി സർവീസ് തന്നെ ആയിരിക്കുമല്ലേ? കമ്പനി സർവീസ് ഉണ്ട്. ഇത് റെഡിഗോ ടി ഓപ്ഷനൽ, ഏറ്റവും ഫുള്ള് വണ്ടിയാണ്. ടി ഓപ്ഷനൽ. എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരുമല്ലേ? ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? 16,000 1,95,000 രൂപയ്ക്ക് കിട്ടോ. 2016 മോഡൽ ടി ഓപ്ഷണൽ, ഫുൾ ഓപ്ഷനിലുള്ള ഡാറ്റ്സൺ റെഡിഗോ, സിംഗിൾ ഓണർഷിപ്പ്, അതുപോലെ തന്നെ 19,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ഇൻഷുറൻസ് ആണെങ്കിലും ഫുൾ കവർ ആണ്. ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. മൈലേജ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല മൈലേജും കിട്ടുമല്ലേ? 20 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. ചെറിയൊരു ഒതുങ്ങിയൊരു വണ്ടി. ഓക്കെ, മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ് അടുത്ത വാഹനം. KL22 ട്രിവാൻഡ്രം, കഴക്കൂട്ടം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഏതാ ഇയർ? 2015 VXI, പെട്രോൾ ആണ്. പെട്രോൾ VXI ആണ്. 15, എത്ര ഓടിയിട്ടുണ്ട്? ഒരു 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ആ ഒരു ഉറപ്പ് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി കറക്റ്റ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നും വന്നിട്ടില്ല. സിംഗിൾ ഓണർ? സിംഗിൾ ഓണർഷിപ്പ്. ലേഡി ഉപയോഗിച്ചുണ്ട്, ലേഡിയുടെ പേരിലുള്ള വണ്ടിയാണ്, അതുകൊണ്ട് ഓടാതെ അടങ്ങുന്നു. എത്ര ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ചോദിക്കുന്ന 4,95. 2015 VXI
വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെയുള്ള സെക്കൻഡ് ടയർ ഇപ്പോൾ മാറ്റിയതാണല്ലേ? അത്യാവശ്യം ഒരു 90% മുകളിൽ ടയേഴ്സുമുള്ള ഒരു സെഡാൻ ടൈപ്പ് മാരുതിയുടെ വാഹനമാണ്. 4.95 ലോണ്, 4.50 വരെ ലോണും കിട്ടും. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 16 കിലോമീറ്റർ 17 കിലോമീറ്റർ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. അങ്ങനെ സ്വിഫ്റ്റ് എന്ന് മാറി നമ്മൾ അതേ ഒരു സെഗ്മെന്റിലുള്ള ഹുണ്ടായുടെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് ആയിട്ട് പെട്രോൾ വണ്ടിയാണോ? പെട്രോൾ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് ഉണ്ട്. ആസ്റ്റയാണ് ഇതിനകത്ത് ഓപ്ഷണൽ ഇല്ല. ഏതാ ഇയർ വരുന്നത്? 2013 മോഡൽ. 13 ഓക്കെ. KL11 കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ. എങ്ങനെ ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. 2013 എന്ന് പറയുമ്പോൾ 7, 8, 9 കൊല്ലമായി. 90,000 സമയമായി. 90,000 സമയമായി. സെക്കൻഡ് ഓണർഷിപ്പാണ്. പരിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വന്നിട്ടില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. മൈലേജ് ഒക്കെ ഒരു 15-16 റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതലൊന്നും പറഞ്ഞിട്ട് കിട്ടുള്ളൂ. നല്ലൊരു അലോയ്സ്, സ്റ്റോക്ക് അലോയ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, അലോയ്, എയർബാഗ്, കംപ്ലീറ്റ് സാധനം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ, ഫുൾ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫോഗറും ബാക്ക് വൈപ്പറും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് അടക്കം വരുന്നുണ്ട്. ടയർ പുതിയ ടയർ ആണല്ലേ? ടയർ 4 പുത്തൻ ടയർ. പുത്തൻ ടയറാണ്. എങ്ങനെയാണ് 4 പുതിയ ടയറിന്റെ അടക്കം റേറ്റ് ആണോ ചോദിക്കുന്നത്? 3 ലക്ഷം 3,50,000 രൂപയ്ക്ക് 2013 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 85,000 കിലോമീറ്ററോടെ ഫുൾ ഓർഡർ ആയിട്ടുള്ള ഗ്രാൻഡ് ഐറ്റൺ പെട്രോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3 ലക്ഷം വരെ ഫിനാൻസിങ് കയറും. ഓക്കെ. അപ്പോൾ 50,000 രൂപ ഉണ്ടെങ്കിൽ പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പക്കാ ക്വാളിറ്റി ഉണ്ട്. കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എടുത്തു കൊണ്ടുപോയി വരുന്നേ പണി എടുപ്പിക്കേണ്ട. മെക്കാനിക്കൽ സീറ്റ് ഒന്നും പണി എടുക്കില്ല. കുറവാണ് സീറ്റ് കവർ ആണ്. ആ അത് മാത്രമേ എക്സ്ട്രാ ചെയ്യാനുള്ളൂ. ഓൾറെഡി കമ്പനി ഫിറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ഹുണ്ടായി വാഹനം തന്നെയാണ്. ഐ ട്വന്റി ആക്റ്റീവ് ആണ്. KL33 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ അനീസ്? 2016 മോഡൽ SX. ഏറ്റവും ഫുള്ള് വണ്ടി SX ആണ്. ഓക്കെ. ആക്റ്റീവിനകത്ത് ഈ ആ ഒരു SX സീരീസ് അങ്ങനെയാണ് പറയുന്നത്. മറ്റേ ആസ്റ്റ അതല്ല, SX ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയത് 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി. ഓക്കെ. 2016 ആണ് അല്ലേ? എത്ര ലോണ് കിട്ടും ഇതിനകത്ത്? ഞാൻ ചോദിച്ചില്ല. ₹540,000 നെറ്റ് റേറ്റ്. 2016 SX ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ I20 ആക്റ്റീവ്. 50,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ലോണാണെങ്കിൽ ഒരു 4-7 റേഞ്ചിലൊക്കെ ലോണും കിട്ടും. മൈലേജ് എഞ്ചിനൊക്കെ സെയിം അല്ലേ? ആക്റ്റീവ് സെയിം എഞ്ചിൻ. ബോഡി വൈസ് ഉള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് ആണ് വരുന്നത്. വീണ്ടും അങ്ങനെ മാരുതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ? സ്വിഫ്റ്റ് ഡിസയർ VDA ഡീസൽ വണ്ടി. ഡീസലാണ്. അതെ, ഒരേ ഒരു ഡീസൽ. അപ്പം നമ്മൾ ഒന്ന് കാണിക്കുന്ന ആദ്യത്തെ ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഏതാ ഇയർ വരുന്നത്? ഇത് 2017. എങ്ങനെ ഓട്ടോ ഒക്കെ? 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 17 വണ്ടി ആകെ 60,000 ഓടിയിട്ടുള്ളൂ അല്ലേ? പക്കാ ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. KL21 രജിസ്ട്രേഷൻ ആണ്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു പണിയും ഒരു എക്സ്ട്രാ അക്സറീസ് കാര്യങ്ങളൊന്നും കൊണ്ടുവരെ ചെയ്യാനില്ല. ടയർ നമുക്കൊരു 50-60% ടയർസ് പറയാം. സീറ്റ് കവർ ഉണ്ട്. ₹550,000 തരാൻ പറ്റുമെന്നാണ് അനീസ് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കുറച്ച് നോക്കാം. നമ്മൾ നെറ്റ് എന്ന് പറയുന്നത് പിന്നെ പുറത്തിട്ടുള്ള റേറ്റും ഡിഫറൻറ്റ്. ഈ വണ്ടി OLX അടിച്ച് കഴിഞ്ഞിട്ട് യഥാർത്ഥ റേറ്റ് ആണ്. ഓക്കെ. OLX ഇട്ടിട്ടുണ്ട്. OLX FB നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് കുറച്ച് വ്യത്യാസം. നമ്മുടെ കാറ്റലോഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റേറ്റ് വേണം. ആക്ച്വൽ റേറ്റ് വേണം. അപ്പോൾ ഇതെന്തായാലും നമ്മൾ നെറ്റ് ആക്കുന്ന വെച്ചാൽ അതിനകത്ത് ഒരു 15-20 കുറച്ചിട്ടാണ് പിന്നെ നമ്മൾ നെറ്റ് പറയുന്നത്. നെറ്റ് പറയുന്നത്. ഓക്കെ. ഈ 5.50 ലോൺ എത്ര കിട്ടും? ₹5 വരെ ലോൺ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാരുതിയുടെ ഒരു സെഡാൻ ടൈപ്പ് വണ്ടി സ്വന്തമാക്കാം. ഡീസൽ വണ്ടിയാണ് ഉണ്ടോ? ഏകദേശം ഒരു മൈലേജ് ഒക്കെ ആണെങ്കിൽ ഒരു 18 മുകളിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സ്വിഫ്റ്റ് എങ്ങനെയാണ് സർ? സ്വിഫ്റ്റ് ഡീസൽ 2010 VDI. ഓക്കെ. സെക്കൻഡ് ആർസി ഓണർ. 1 ലാക്ക് കിലോമീറ്റർ. 1 ലാക്ക്. ഇപ്പം നിലവിലൊരു കണ്ടീഷൻ എന്താണ്?
ഡീസൽ വണ്ടിയാണ്, 2010 ആണ്. അതുകൊണ്ടാണ് പഴയ എഞ്ചിനുകൾ ഏറ്റവും പക്ക ക്വാളിറ്റി എഞ്ചിനുകളാണ് ഈ ടൈപ്പ്. ഇതിന് 15 വരെ അതിനുശേഷമാണ് കുറച്ചൊരു ക്വാളിറ്റിയിലൊക്കെ ഒരു പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പൊ പഴയതൊന്നും ഇപ്പൊ ഏത് ഇനിയിപ്പോ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഏത് സാധനങ്ങൾ പഴയതിന് അത് ഇറക്കുന്ന സമയത്ത് കുറച്ച് നല്ല ക്വാളിറ്റിയിലാണ് എല്ലാ ബ്രാൻഡും എല്ലാ സാധനങ്ങളും ഇറക്കുക. ഇപ്പൊ നിലവിൽ വേറെ ഇഷ്യൂസോ ടൈമിംഗ് ചെയിൻ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, മാറിയിട്ടുണ്ട്. 2010 വീഡിയോയാണ്. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എവിടെ ഇറങ്ങിയിട്ടില്ല. ടയറൊക്കെ ഒരു 60-70 നല്ലൊരു സീറ്റ് കവർ ഉണ്ട്. എത്ര റേറ്റ്? ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഒക്കെ 2.35 കൊടുക്കാം. 2,35,000 രൂപയ്ക്ക് 2010 മോഡല് സ്വിഫ്റ്റ് പി ഡി എ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി വിത്ത് ന്യൂ ഇൻഷുറൻസ് അടക്കം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 2010 ആയതുകൊണ്ട് ലോണ് ഒരു 1.5 വരെ കൊടുക്കാം. 1.5 വരെ ലോണ് ചെയ്ത് കൊടുക്കാം. ഐ10 ഓൾഡ് ഷേപ്പിലുള്ള ഐ10 ആണ് അടുത്ത വാഹനം. 2010 ആണല്ലേ, 10 ആണ് ഇറ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 1.10 കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. ഇറ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാ? മലപ്പുറം വണ്ടി തന്നെയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, എടുത്തു കഴിഞ്ഞാല് ടയറൊക്കെ ഒരു ആവറേജ് അല്ലേ, ടയർസും ഉണ്ട്. എത്ര ഇതിന്റെ കോസ്റ്റ്? 130,000 രൂപയ്ക്ക് 2010 മോഡല് ഇറ ഓപ്ഷനിലുള്ള ഐ10 സെക്കൻഡ് ഓണർഷിപ്പാണ്. 110,000 കിലോമീറ്റർ ആണ് ഓടിയത്. ലോണ് കിട്ടും അതിനകത്ത്? ചെറിയ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, എന്തായാലും ചെറിയൊരു എമൗണ്ട് ആണ്. ഇൻ കേസ് ലോണൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു മാരുതിയുടെ വാഹനം തന്നെയാണ്, മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡിസയർ ഡീസൽ ആണോ? ഡീസൽ ആണ്. ZD ഏറ്റവും ഫുൾ ലോഡ് ഉണ്ട്. ZD ആണ്. ഓക്കെ, എസ് ഇ പോസ്റ്റർ 14 മോഡൽ. ജെസി പോസ്റ്റർ 2 ഡോർ പവറിന്റെ ABS എയർ ബാഗ് അലോയ് വീൽ. 14 ആണെങ്കിലും ABS എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ZD അലോയ്സ് വരുന്നുണ്ട്. ടയർ വാങ്ങളൊക്കെ പുതിയ ടയർ തൊട്ട് വെക്കുമ്പോ ഒരു സുഖമാണ്. ഇങ്ങനെ KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? എത്ര ഓടി? 1,02,000 അല്ലേ. ഫുൾ കമ്പനി സർവീസ് തന്നെയാണോ? സർവീസ്. എത്ര അതിന്റെ കോസ്റ്റ്? ഇത് നമുക്ക് നെറ്റ് 4 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 450,000 രൂപയ്ക്ക് നെറ്റ്. 2014 ZD ഓപ്ഷനുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോൺ എത്ര കയറും? 4 രൂപ കൊടുക്കാം. 4 ലാഖ് വരെ ലോണ് കിട്ടും. മൈലേജ് ആണെങ്കിൽ ഒരു 18 മുകളിലേക്ക് മൈലേജും പ്രതീക്ഷിക്കാം. ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്യണം. നമുക്ക് എടുക്കുമ്പോൾ ഡെലിവറി എടുക്കുമ്പോൾ തന്നെ പോളിഷ് ഫുൾ റെഡി ആക്കും. വീണ്ടും മാരുതി സ്വിഫ്റ്റ് ആണ് ഇത്തവണ. ഇതും ഡീസൽ ആണ്. ഡീസലൊക്കെ കുറച്ച് പുറകിലേക്കല്ലേ? 2009 മോഡലാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 120,000 കിലോമീറ്റർ. എന്താ സ്ഥിതി? സർവീസ് കാര്യങ്ങളൊക്കെ എന്താ സ്ഥിതി? കിലോമീറ്റർ ജെനുവിനാണ്. അപ്പൊ ഈ 1.20 ആയതുകൊണ്ട് ചോദിക്കാണ്, ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 2009 സെക്കൻഡ് ഓണർ ആണ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണല്ലോ. ഈ ഒരു സ്റ്റിക്കർ കാര്യങ്ങളല്ലേ. ഓക്കെ, വേറെ ഒന്നും നോക്കാനില്ലല്ലേ. വേറെ അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സീറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അലോയ് ZD-യിൽ വരുന്ന സെയിം അലോയ് തന്നെയല്ലേ? ഒറിജിനൽ അലോയ്. ഒറിജിനൽ അലോയ്. ടയർസും ഉണ്ടല്ലോ, അത്യാവശ്യം 80% ടയർ ഉണ്ട്. ടയർസും ഉണ്ട്. എത്ര ഇതിന്റെ കോസ്റ്റ്? ഇത് നെറ്റ് 2,20,000 കൊടുക്കാം. 2,20,000 രൂപ നെറ്റ് റേറ്റ്. 2009 VDI സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ വണ്ടിയാണ്. 2009 ആയതുകൊണ്ട് ലോണ് പ്രയാസമായിരിക്കും. പ്രയാസമായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത വാഹനത്തിൽ പോവാം. ഒരു ഹുണ്ടായുടെ വാഹനമാണ് i20. i20 ഫ്ലൂയിഡിക് ഷേപ്പ് തന്നെയാണ്, പക്ഷേ ന്യൂ അല്ല, എലൈറ്റ് അല്ല. അതിന് മുന്നേ മോഡല് മാഗ്ന. 11 മാഗ്നയാണ്. ഡീസൽ അല്ലേ? ഡീസൽ ആണ്. എങ്ങനെ ഓണർഷിപ്പ്? കിലോമീറ്റർ 20. സെക്കൻഡ് ആർസി ഓണർഷിപ്പ്. മാഗ്നാണെങ്കിൽ പിന്നെ ഓട്ടോ എസി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് എസി ആണല്ലോ വരുന്നത്. ഓട്ടോമാറ്റിക് എസി പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ബട്ടൺ അല്ലാത്ത ബാക്കിയെല്ലാം വരുന്നു. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ടയർ ഒരു 60% ടയർസും ഉണ്ട്. ബോഡിയൊക്കെ തരക്കേടില്ലാത്തൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഉള്ളിൽ വേറെ പരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും വന്നിട്ടില്ല. പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എത്ര ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 2,30,000 നെറ്റ് കൊടുക്കാം. 2,30,000 രൂപ. 2011 മോഡല് മാഗ്ന i20 സെക്കൻഡ് ഓണർഷിപ്പ്. 1,20,000 ആണ് ഓടിയത്.
I will show you the location. Okay, I will show you the location. 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 I will show you